ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയിലേക്ക് സ്വാഗതം സിവിൽ പോലീസ് ഓഫീസർ ഉമൻ സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് മലയാളം ഭാഗത്തു നിന്നുള്ള ഇരുപത് മാർഗിൻ്റെ മോക്ക് ടെസ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്തു നോക്കുന്നത് ഇരുപത് മാർഗിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി വേഗത്തിൽ പോകുന്നതായിരിക്കും ആൻസർ കാണാനായിട്ട് നല്ല വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് പാസ് ചെയ്ത് വെച്ചതിന് ശേഷം ശ്രദ്ധിച്ച് വായിക്കുക അതോടൊപ്പം തന്നെ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു എക്സാം എഴുതുന്ന ലാഘവത്തോട് എഴുതുക അതോടൊപ്പം മൂന്ന് തെറ്റിന് മൂന്ന് തെറ്റിന് ഒരു മാർഗ് മൈനസ് ചെയ്ത് പോവുക അതുപോലെ തന്നെ അറിയാവുന്ന മാത്രം എഴുതിയാൽ മതി പത്തെണ്ണമാണ് അറിയാവുന്ന പത്തെണ്ണം തന്നെ എഴുതുക എഴുതി തീർന്നതിന് ശേഷം ആ ഒരു മാർഗ്ഗം അത് എത്ര ചെറുതായാലും ഒന്ന് കമൻ്റ് കൂടെ ചെയ്യുക അതുപോലെ തന്നെ ഏത് ഭാഗത്താണ് ഈ ഒരു മാർക്ക് കുറഞ്ഞത് എന്ന് നോക്കിയിട്ട് ആ ഒരു ഭാഗം കൂടുതലായിട്ട് ഒന്ന് വായിക്കാൻ കൂടി ശ്രദ്ധിക്കുക എന്നാൽ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പദം പദമേത് എല്ലാം തഥാഗതൻ എന്നുള്ളൊരു ഓപ്ഷനാണ് എ ബി സി ഡി ഇതിൽ ശരിയായത് ഏതാണ് ഓപ്ഷൻ എ ആണ് തഥാഗതൻ ഓക്കെ രഥത്തിൻ്റെ ദായാണ് ഓക്കെ തഥാഗതനാണ് രണ്ടാമത്തെ ചോദ്യം ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിൻ്റെ മലയാള രൂപം എന്ത് ഓപ്ഷൻ എ അനൗദ്യോഗിക കത്ത് ഓപ്ഷൻ ബി ഔദ്യോഗിക കത്ത് ഓപ്ഷൻ സി അർദ്ധ ഔദ്യോഗിക കത്ത് ഓപ്ഷൻ ഡി അനൗദ്യോഗിക നടപടിക്കത്ത് ഔദ്യോഗിക നടപടിക്കത്ത് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് അർദ്ധ ഔദ്യോഗിക കത്താണ് ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് വെച്ചിട്ടുണ്ട് എന്താണ് അർദ്ധ ഔദ്യോഗിക കത്താണ് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിശേഷണ വിടർന്നത് എന്നർത്ഥം വരുന്ന ഒറ്റപദം ഏത് വിശേഷണ വിടർന്നത് എന്നർത്ഥം വരുന്ന ഒറ്റപദം ഏതാണ് ഓപ്ഷൻ എ വ്യാകൃതി ഓപ്ഷൻ ബി വ്യാകോശം ഓപ്ഷൻ സി വ്യാകൂതി ഓപ്ഷൻ ഡി വ്യാക്രോശം ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് വ്യാകോശമാണ് വിശേഷണ വിടർന്നത് എന്നർത്ഥം വരുന്ന ഒറ്റപദമാണ് വ്യാകോശം അടുത്ത നാലാമത്തെ ചോദ്യമാണ് ചീവീടിന്റെ പര്യായ പദം എഴുതുക ഓപ്ഷൻ എ ഗ്രാഹം ഓപ്ഷൻ ബി ചർവണ ഓപ്ഷൻ സി തില്ലിക ഓപ്ഷൻ ഡി നഖാശി ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് തില്ലികയാണ് ഓക്കെ ഓപ്ഷൻ സി ആണ് തില്ലിക ചീ പര്യായം എന്താണ് തില്ലിക ഓക്കെ ചീവീട് തില്ലികയാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം സൈരന്ദ്രി എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതുക സൈരേന്ദ്രി എന്ന വാക്കിന്റെ അർത്ഥം എഴുതാനാണ് ഓപ്ഷൻ എ അണീച്ചൊരുക്കുന്നവൾ ഓപ്ഷൻ ബി സിന്ധു ദേശത്തുള്ളവൾ ഓപ്ഷൻ സി ഇന്ദ്രിയാനമുള്ളവൾ ഓപ്ഷൻ ഡി അണിഞ്ഞൊരുക്കിയവൾ ഇതിലേതാണ് ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് അണീച്ചൊരുക്കുന്നവൾ ഓക്കെ അണീച്ചൊരുക്കുന്നവളാണ് അഞ്ചാമത്തെ എൻ്റെ ആൻസർ സൈരേന്ദ്രി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അണീച്ചൊരുക്കുന്നവളാണ് ഓക്കെ അണീ അടുത്തായിട്ട് നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം പ്രാക്തനം എന്ന പദത്തിൻ്റെ വിപരീതം എന്ത് പ്രാക്തനം എന്ന പദത്തിൻ്റെ വിപരീതമാണ് ഓപ്ഷൻ എ അനവധാനം ഓപ്ഷൻ ബി അനുനാദനം ഓപ്ഷൻ സി പ്രാകൃതം ഓപ്ഷൻ ഡി അപ്രാക്തനം ഇതിലേതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് അനു അധുനാദനം ഓക്കെ ഓപ്ഷൻ ബി ആണ് അധുനാദനം അധുനാദനമാണ് അധുനാദനമാണ് ഓക്കെ പ്രാക്തനാണ് അധുനാദനം വിപരീതമാണേ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക അടുത്ത ഏഴാമത്തെ ചോദ്യമാണ് മണലുകൊണ്ട് കയറി പിരിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഓപ്ഷൻ എ കഠിന പരിശ്രമത്തിലൂടെ എന്തും നേടാം ഓപ്ഷൻ ബി ദുർബലമായവ കൊണ്ട് ഉറച്ചവ ഉണ്ടാക്കുക ഓപ്ഷൻ സി ഉപയോഗപ്രദമായ കാര്യം ചെയ്യുക ഓപ്ഷൻ ഡി വിട്ടിടുത്ത പ്രവൃത്തി ചെയ്യുക അല്ല ആൻസർ ഏതാണ് വരിക ഓപ്ഷൻ ഡി ആണ് വിഡിത്ത പ്രവൃത്തി ചെയ്യുക എന്താണ് വിഡ്ഡിത്ത പ്രവൃത്തി ചെയ്യുകയാണ് മണലുകൊണ്ട് കയർ പിരിക്കുക മണലുകൊണ്ട് കയർ പിരിക്കുക എന്താണ് വിഡിത്ത പ്രവൃത്തി ചെയ്യുക എന്നാണ് അർത്ഥം ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത് ശരിയായ പ്രയോഗം എ പുരാതന കവിത്രയങ്ങൾ ബി പുരാതന കവിത്രയം സി പുരാതനരായ കവിത്രയങ്ങൾ ഡി പുരാതന കവിത്രയം ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് പുരാതന കവിത്രയം ഒക്കെ പുരാതന കവിത്രയമാണ് ശരിയായത് പുരാതന കവിത്രയം അടുത്തായിട്ട് ഒമ്പതാമത്തെ ചോദ്യമാണ് ദ സ്പ്രൈറ്റ് ഈസ് വില്ലിങ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക് എന്നതിൻ്റെ ശരിയായ മലയാള അർത്ഥമെന്ത് ദ സ്പ്രൈറ്റ് ഈസ് വില്ലിങ് ബട്ട് ദ ഫ്ലഷ് ഫ്ലഷ് ഈസ് വീക്ക് എന്നതിൻ്റെ ശരിയായ മലയാള അർത്ഥം എന്ത് എന്നാണ് ചൂച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ക്ഷീണിതമായ ശരീരത്തിൽ നിന്നും ദുർബലമായ ചിന്തകളെ ഉണ്ടാകും ഓപ്ഷൻ ബി എന്താണ് ക്ഷീണിതമായ ശരീരം ആത്മാവിനെ ക്ഷീണിപ്പിക്കുന്നു ഓപ്ഷൻ സി മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല ഓപ്ഷൻ ഡി എന്താണ് ദുർബലമായ ശരീരമായതിനാൽ മനസ്സും ദുർബലമാകുന്നു അതിലേതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം എന്ത് ചെയ്യുന്നില്ല അനുവദിക്കുന്നില്ലിങ് ബട്ട് ദ ഫ്ലഷ് വീക്ക് എന്നാണ് അർത്ഥം അത് പത്താമത്തെ ചോദ്യമാണ് മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അടിവരയിട്ട പദത്തിന് സമാനമായ പദം ദുഃഖം എന്നതിന് സമാനമായ പദം ഏത് എന്നാണ് ഓപ്ഷൻ എ പയസ് ഓപ്ഷൻ ബി കണ്ണീർ ഓപ്ഷൻ സി സലിലാണ് ഓപ്ഷൻ ഡി രുതിരാണ് ഇതിലേതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് പയസ് അപ്പോൾ ഓർത്തിരിക്കുക പയസ് ദുഃഖമാണേ പയസ്സ് ദുഃഖം ദുഃഖത്തിൻ്റെ അർത്ഥമാണ് എന്ത് പയസ് എന്നുള്ള അർത്ഥം എന്താണ് പാലാണ് ഓക്കെ അടുത്ത് പതിനൊന്നാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീലിംഗ രൂപമേത് ഓപ്ഷൻ എ വിദേശി ഓപ്ഷൻ ബി വിദ്വേഷി ഓപ്ഷൻ സി വിദുഷി ഓപ്ഷൻ ഡി വിദ്യാർത്ഥി അല്ലേ ഏതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് വിദുഷി ഓക്കെ രൂപമാണ് വിദുഷി വിദ്വാനാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ഓക്കെ വിദ്വാൻ വിദുഷി എന്നാണ് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുക ഓപ്ഷൻ എ തൺ പ്ലസ് താർ ഓപ്ഷൻ ബി തൺ പ്ലസ് ആർ ഓപ്ഷൻ സി തൺ പ്ലസ് ടാർ ഓപ്ഷൻ ഡി തണ്ട് പ്ലസ് ആർ ഇതിൽ ഏതാണ് വരിക എ ആണ് തൺ തൺപ്ലസ് താറാണ് തണ്ടാർ എന്ന പദം പിരിച്ചു എഴുതുമ്പോൾ തൺപ്ലസ് താറാണ് പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം അബ്ജ അബ്ജാക്ഷൻ അബ്ജ ദളാക്ഷൻ ഘടകപദമാക്കുക എന്നാണ് ഓപ്ഷൻ എ അബ്ജദളത്തിൻ്റെ അക്ഷിയുള്ളവൻ ഓപ്ഷൻ ബി അബ്ജദളമാകുന്ന അക്ഷിയുള്ളവൻ ഓപ്ഷൻ സി അബ്ജം പോലെയുള്ള അക്ഷിയുള്ളവൻ ഓപ്ഷൻ ഡി അബ്ജളം പോലെയുള്ള അക്ഷിയുള്ളവൻ ഇതിലേതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് അബ്ജതളം പോലെയുള്ള അക്ഷയുള്ളവൻ അബ്ജദാക്ഷൻ എന്താണ് അബ്ജതളം പോലെയുള്ള അക്ഷയുള്ളവനാണ് അടുത്ത പതിനാലാമത്തെ ചോദ്യം നോക്കാം ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നർത്ഥം വരുന്ന ചൊല്ല് ഏത് എന്നാണ് ഓപ്ഷൻ എ ആയ നോക്കി വേയും ഓപ്ഷൻ ബി കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും ഓപ്ഷൻ സി പയ്യെ പനയും തിന്നാം ഓപ്ഷൻ ഡി നാക്കു നന്നെങ്കിൽ നടക്കാം അല്ല ഏതാണ് ആൻസർ ആയിട്ട് വയ്യ ഓപ്ഷൻ ബി ആണ് കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും ഓക്കെ ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തെന്ന് നേടിയെടുക്കുക എന്താണ് ആൻസർ കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും എൻഡോഴ്സ്മെൻറ്റ് എന്ന വാക്കിന് പകരം പറയാവുന്ന മലയാള പദം ഏതാണ് ഓപ്ഷൻ എ നടപടിക്കുറിപ്പ് ഓപ്ഷൻ ബി സാക്ഷ്യപത്രം ഓപ്ഷൻ സി മെയിലെഴുത്ത് ഓപ്ഷൻ ഡി നിവേദനം ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് മെയിലെഴുത്താണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന വാക്കിന് പകരം എഴുതാവുന്നത് മെയിലെഴുത്താണ് പതിനാറാമത്തെ ചോദ്യം നോക്കാം നരജീവിതമായ വേദനയ്ക്കൊരു മട്ടർഫര ഔഷധങ്ങൾ താൻ അടിവരയിട്ട പദം അതായത് എന്താണ് അർഫകൻ എന്ന പദത്തിന് പകരം പറയാവുന്ന പദം എന്നാണ് ഓപ്ഷൻ എ കുട്ടികൾ ഓപ്ഷൻ ബി വൈദ്യന്മാർ ഓപ്ഷൻ സി സന്യാസികൾ ഓപ്ഷൻ ഡി ഗുരുക്കന്മാർ ഇല്ല ഏതാണ് ആൻസർ ആയിട്ട് വരിക അർഫകൻ എന്ന അർത്ഥം വരുന്നത് ഓപ്ഷൻ എ ആണ് കുട്ടികളാണ് ഓക്കെ കുട്ടികളാണ് അടുത്തായിട്ട് പതിനേഴാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് ഓപ്ഷൻ എ ചില പരിപാടികൾ വീണ്ടും പുനസ്പ്രേഷണം ചെയ്യുക എന്നത് ഒരു തന്ത്രമാണ് ഓപ്ഷൻ ബി പെട്ടെന്നുണ്ടായ ആകസ്മിക സംഭവം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഓപ്ഷൻ സി എന്താണ് ഓരോരോ മാസം തോറും അഞ്ഞൂറ് രൂപ വീതം ഫീസ് കൊടുക്കണം ഓപ്ഷൻ ഡി കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താതാന്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സാധ്യമാവുന്നത് തൊണ്ണൂറ്റിയേഴ് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താതാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സംഭവിക്കുന്നത് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യമാണേ പതിനെട്ടാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചന പദം പദമേത് ഓപ്ഷൻ എ സ്വാമികൾ ഓപ്ഷൻ ബി അഭിഭാഷകർ ഓപ്ഷൻ സി വൃദ്ധന്മാർ ഓപ്ഷൻ ഡി പുസ്തകങ്ങൾ ഇതിൽ ഏതാണ് ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് അഭിഭാഷകരാണ് ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കാത്ത ബഹുവചനമാണ് എന്തെന്ന് പറയുന്നത് അലിംഗ ബഹുവചനം അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ അലിംഗ ബഹുവചനം അഭിഭാഷകരാണ് അടുത്ത ചോദിക്കാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പദം ഏത് ഓപ്ഷൻ എ മൃഛഘടികം ഓപ്ഷൻ ബി അടിബത്തം ഓപ്ഷൻ സി ക്രിയാപദം ഓപ്ഷൻ ഡി അധപതനം ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് അധപതനമാണ് ഓക്കെ അധപതനമാണ് ശരിയായ ഉത്തരം അടുത്ത നൂറാമത്തെ ചോദ്യം ഇരുപതാമത്തെ ചോദ്യമാണ് ശരിയായ പതർച്ച പദച്ചേർച്ച ഏത് ശരിയായ പദച്ചേർച്ച ഏത് ഓപ്ഷൻ എ എരി പ്ലസ് തി എരുതി ഓപ്ഷൻ ബി കട പ്ലസ് കോൽ കട ഓപ്ഷൻ സി ആ പ്ലസ് വൻ അവൻ ഓപ്ഷൻ ഡി ദൃഢ പ്ലസ് ആയ ദൃഢമായ ഇല്ല ഏതാണ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് എരി പ്ലസ് തി എരുതി അപ്പോൾ മാർക്ക് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അതുപോലെ തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഫീഡ്ബാക്ക് ഒന്ന് രേഖപ്പെടുത്തിയേക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായി ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അത് എന്തെങ്കിലും തെറ്റിപ്പോട്ടുണ്ടോ ഒന്ന് പറഞ്ഞു തന്നാൽ ഓക്കെ എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്